അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖബ്ബല ഐനൈ ഉമ്മിഹി കാനലഹു സിത്റം മിനന്നാർ. മൻ ഖബ്ബല ഐനൈ ഉമ്മിഹി കാനലഹു സിത്റം മിനന്നാർ. ആരെങ്കിലും തന്റെ ഉമ്മയുടെ രണ്ട് കണ്ണുകളിൽ ചുംബിച്ച് കാനലഹു സിത്റം മിനന്നാർ, അവനത് നരകത്തിൽ നിന്നുള്ള മറയായിരിക്കും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയുടെ കണ്ണിൽ ചുംബിക്കുന്നത് പോയിട്ട് ഉമ്മയെ കണ്ടിട്ട് എത്ര നാളായി. ഒരുമ്മ പറഞ്ഞത് പെരുന്നാളിന് മക്കൾ വരുമെന്ന് പറഞ്ഞിട്ട്, ഉസ്താദെ ഞാൻ 5 കിലോ അരിക്ക് ബിരിയാണി വെച്ചു, സ്വന്തം എൻ്റെ കൈകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം മക്കൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. വൈകുന്നേരമായപ്പോൾ ആ മക്കളുടെ മെസ്സേജ്, ഉമ്മ ഈദ് മുബാറക് വരൂല, ഉമ്മാക്കൊരു ഈദ് മുബാറക്. താമസിക്കുന്നത് 4-5 വീടുകൾക്കപ്പുറം, പക്ഷേ ഭാര്യയും മക്കളെയും കൊണ്ട് അത്യാവശ്യം 1-2 സ്ഥലത്തൊക്കെ പോകാനുള്ളത് കൊണ്ട് ഈ പെരുന്നാളിന് ഉമ്മാൻ്റെ അടുത്തില്ല. നമ്മുടെ ഏറ്റവും വലിയ ചെറുപെരുന്നാൾ ആഘോഷം, ബലിപെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് ഉമ്മാൻ്റെ അടുത്ത് പോയിരുന്നു കൊണ്ട് 1 ഗ്ലാസ് വെള്ളം കുടിച്ച്, ഉമ്മ എല്ലാ പെരുന്നാളിനും ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് വരാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ എന്ന് പറഞ്ഞ് കണ്ണീരോടെ ആ വീട്ടിൽ നിന്നിറങ്ങല. ഈ വിഷയം ഞാൻ തയ്യാറാക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കത്താണ്. കബീർ ഉസ്താദ് പ്രിയപ്പെട്ട ഉമ്മ എന്ന വിഷയം പറഞ്ഞിരുന്നതാണ്. ആ സഹോദരൻ ഒരു കത്തെഴുതിയിട്ട് ജയന്തി TV പ്രോഗ്രാമിലേക്ക് എഴുതിയിട്ട് പറഞ്ഞു, എനിക്കുപ്പയില്ലായിരുന്നു, എൻ്റെ ഉമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി, ഉപ്പ ചെറുപ്രായത്തിലേ മരണപ്പെട്ടു പോയതുകൊണ്ട് ഉമ്മയുടെ യുവത്വം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നാട്ടുകാരൊക്കെ മറ്റൊരു വിവാഹം കഴിക്കാതിരുന്ന ഉമ്മയെ വേശ്യ എന്ന് വിളിച്ചു, പലരും പല സ്ഥലത്തും ഇരുന്ന് അടക്കം പറഞ്ഞു കളിയാക്കി പരിഹസിച്ചു. അതിപ്പോഴും ഉള്ള സംഭവമാണ് അല്ലേ. ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയാൽ അവൻ്റെ ഭാര്യ ഒരു പച്ചസാരിയും കാണാൻ കൊടുത്ത് റോഡിൽ ഇറങ്ങിയാൽ പിന്നെ ജംഗ്ഷനിലുള്ള ചെറുപ്പക്കാർക്ക് ജോലി തന്നെ, ആ ഇറങ്ങിയാളിയാ, ഇത് അന്നു ഇന്നു എന്നും അങ്ങനെയാണ്. ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. പല ആവശ്യങ്ങൾക്കും ചിലപ്പോൾ പുറത്തിറങ്ങേണ്ടി വരും. നമ്മൾ മാറിയിരുന്നു കൊണ്ട് ഇതുപോലെ അടക്കവും രഹസ്യവും പറഞ്ഞ് എത്രയോ കുടുംബം താറുമാറായിട്ടുണ്ട്. ഈ സഹോദരൻ പറയുന്നു, എൻ്റെ ഉമ്മാക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്നെ, എനിക്ക് വേണ്ടി ജീവിച്ച ഉമ്മ വേറൊരു വിവാഹം കഴിച്ചില്ല, ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വാശിയോടെ എന്നെ വളർത്തി, എന്നെ വലുതാക്കണം, നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാക്കണം, ഇവിടെയുള്ള ഏറ്റവും വലിയ കൊട്ടാരം എൻ്റെ മോൻ്റെ പേരിലായിരിക്കണം. വാശിയാണ്. ഉമ്മ അങ്ങനെ വളർത്തി പഠിപ്പിച്ചു, ഒരുപാട് ഒരുപാട് അറിവ് എനിക്ക് നുകർന്നു തന്നു. മദ്രസയിൽ സ്കൂളിലൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായി. അവസാനം നാട്ടിൽ നിന്നാൽ കാശുണ്ടാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ധാരാളം പണമുണ്ടാക്കാൻ ഞാൻ മലേഷ്യയിലേക്ക് പോയി. സാറേ, എന്റെ ഉമ്മയുടെ ആഗ്രഹം പോലെ എന്റെ നാടിന്റെ ഹൃദയഭാഗത്ത് വസ്തു വാങ്ങിയിട്ട് വീടിന്റെ പണി തുടങ്ങി. ഉമ്മ തന്നെയാ നേതൃത്വം കൊടുക്കുന്നത്. കാരണം ഉമ്മാക്കറൊക്കെ അഭിമാനമായിരുന്നു എന്റെ മോനല്ലേ. കളിയാക്കിയ സ്ത്രീകളുടെ മുന്നില് എന്റെ പൊന്നുപോനെ രാജാവാക്കണമെന്നുള്ള ആർത്തിയായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും വലിയ കൊട്ടാരം വെച്ചു. പണി തീരുന്നതിന് 2 മാസം മുമ്പ് ഏറ്റവും നല്ല സമ്പന്ന വർഗത്തിലെ ഒരു ആലോചന എനിക്ക് വന്നു. ഉസ്താദെ, എൻ്റെ ഉമ്മ പറഞ്ഞു വീട് പൂർത്തിയാകാൻ നീ നിൽക്കണ്ട, ആ കൈ തന്നെ പിടിച്ചോ. കാരണം നല്ല ആലോചനയാണ്. ഈ നാട്ടിൽ ഒരു കുടുംബത്തിലും അങ്ങനെ ഒരു വിവാഹാലോചന വരില്ല. അത്രത്തോളം ഞാൻ വളർന്നു, എൻ്റെ മകൻ വളർന്നു, വലിയ കുടുംബത്തിൽപ്പെട്ട മോളെ വിവാഹം കഴിപ്പിച്ചു മോനെ കൊണ്ട്. എന്നിട്ടോ ആ സഹോദരൻ പറയുന്നു, നല്ലതുപോലെ തന്നെയാ ജീവിച്ചത്. എന്റെ ഭാര്യയ്ക്ക് എന്റെ ഉമ്മയോട് വെറുപ്പുണ്ടായിരുന്നില്ല, ഉമ്മയോട് വല്ലാത്ത സ്നേഹമൊക്കെ തന്നെയാ. പക്ഷേ വീട് താമസമാകുന്നതിന്റെ 2 ദിവസം മുമ്പ് പെട്ടെന്നൊരു ഷോക്കായി പോയി സാറെ. എന്റെ ഉമ്മ പെട്ടെന്ന് നിന്ന നിൽപ്പിലും അറിഞ്ഞു വീഴുകയാണ്. എന്റെ ഉമ്മാടെ ശരീരം ഞാനെ താങ്ങിയെടുത്തുകൊണ്ട് വാഹനം പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ എന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഉമ്മ എന്നോട്
പറഞ്ഞു, മോനേ നിന്റെ കണ്ണുകളിൽ ഭയമുണ്ടടാ, നിന്റെ ഉമ്മ ഇപ്പോഴും ഉമ്മരിക്കൂല. മോനെ, ഞാൻ കഷ്ടപ്പെട്ട് വെച്ച എന്റെ പൊന്നുമോന് വേണ്ടി പണി കഴിപ്പിച്ച ആ വീട്ടിന്റെ അകത്ത് രണ്ട് മൂന്ന് ദിവസമെങ്കിലും താമസിക്കാറ് നിന്റെ ഉമ്മായ അള്ളാഹു റൂഹ് പിടിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുമ്മ കരഞ്ഞുപോയി. പക്ഷേ ഹോസ്പിറ്റൽ എത്തുന്നതിന് മുമ്പ് എന്റെ ഉമ്മ അങ്ങ് മരിച്ചുപോയി ഉസ്താദ്. രണ്ട് ദിവസം കഴിഞ്ഞാൽ എന്റെ വീടിന്റെ ഓപ്പണിംഗ് ആണ്. ഒരുപാട് വലിയ വലിയ പരിപാടികളാ വെച്ചിട്ടുള്ളത്, പതിനായിരക്കണക്കിന് ആളുകളാ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്, ക്ഷണിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു വല്ലാത്ത വിഷമമായി പോയി. എന്റെ ഉമ്മ പോയല്ലോ, ഒരു ദിവസം പോലും ആ വീട്ടിന്റെ അകത്ത് കിടക്കാറ്. നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടെ നിന്ന ഉമ്മയല്ലേ അസ്രായിൽ അലൈഹിസ്സലാം എന്ന് കൊണ്ടുപോയല്ലോ. സങ്കടമുണ്ട്. പക്ഷേ എന്റെ മഹലിൽ ജോലി ചെയ്യുന്ന സിദ്ദീഖ് ഉബാകവി എന്ന ഉസ്താദിന്റെ കൂടെ പഠിച്ച ഒരു പ്രിയപ്പെട്ട പണ്ഡിതനായിരുന്നു ആ ഉസ്താദ്. എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു, എടാ നിന്റെ ഉമ്മ മരിച്ചു എന്നറിഞ്ഞ് സങ്കടമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, എന്റെ ഒരു വലിയ ആഗ്രഹമാണ് ഈ മഹലിൽ നിന്റെ ഉമ്മയെ കുറിച്ച് നല്ലതുപോലെ അറിയുള്ള പലരുടെയും ആഗ്രഹമാണ്. മോനെ, നിന്റെ ഉമ്മാടെ മയ്യത്ത് ആ വീട്ടിന്റെ അകത്ത് വെക്കുക. ഹാളിൽ വെച്ചിട്ട് ജനങ്ങൾ അതിന്റെ അകത്തോടെ ഇങ്ങനെ കാണിച്ചു കൊണ്ടുവരിക, ഉമ്മാടെ ഒരാഗ്രഹമായിരുന്നില്ലേ? മരിച്ചതിന് ശേഷം ഒരു മണിക്കൂറാണെങ്കിൽ അത്രയെങ്കിലും അതിന്റെ അകത്തൊന്ന് കിടക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ആ സഹോദരൻ പറയുന്നു, ഞാൻ സമ്മതിച്ചു ഉസ്താദേ, ഞാൻ സമ്മതിച്ചു. എല്ലാവർക്കും സന്തോഷമായി, ഉസ്താദിന് വല്ല റാഹത്തായി. ആംബുലൻസിന്റെ അകത്ത് ഉമ്മാടെ മയ്യത്തിന്റെ വീടിന്റെ മുമ്പ് കൊണ്ടുവന്നപ്പോ പെട്ടെന്ന് ഭാര്യ എന്നെ ഫോണിൽ വിളിക്കുകയാ, ഇക്കാ വേഗമൊന്ന് അകത്തേക്ക് വരിക. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞിക്കാ ഒന്നകത്തേക്ക് വരിക, എന്റെ ഉമ്മാടെ മയ്യത്ത് പിടിക്കാ. നാളെ ഏൽപ്പിച്ചിട്ട് ഓടി ഞാൻ അകത്ത് ചെന്നു. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു പോയോ എന്നറിയാൻ അകത്ത് ചെന്നപ്പോ വീടിന്റെ ഉള്ളിലേക്ക് ഒരു ഭാഗത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഇക്കാ മലേഷ്യയിൽ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി നിങ്ങൾ ചിലവിടിച്ചിട്ട് വെച്ച കൊട്ടാരമല്ലേ, ലക്ഷക്കണക്കിന് രൂപയുടെ ചിത്രപ്പണി നടത്തിയ ഒരുപാട് ഒരുപാട് അത്യന്താധുനിക സജ്ജീകരണങ്ങളുള്ള വലിയ കൊട്ടാരമല്ലേ. ജനങ്ങൾ അങ്ങനെ പലതും പറയുമിക്ക, അവരാരുമല്ല ഈ വീട്ടിന്റെ അകത്ത് താമസിക്കുന്നത്, ഞാനും നിങ്ങളും പിന്നെ നമ്മുടെ മക്കളുമാണ്. അതുകൊണ്ട് ഇക്കാ കാല് പിടിച്ചു പറയുകയാണ്, അത്രത്തോളം വിലപിടിപ്പുള്ള വീട്ടിന്റെ അകത്ത് ആദ്യമായിട്ട് നിങ്ങളൊരു മയ്യത്ത് കൊണ്ട് വെക്കല്ലേ ഇക്കാ. അങ്ങനെ ഒരു മയ്യത്ത് കൊണ്ട് വെച്ചാൽ ആ വീട്ടിന്റെ അകത്ത് ഐശ്വര്യക്കേടാണ്, അവിടെ ഒരു വറക്കത്തുണ്ടാവൂലെന്ന് എന്റെ ഭാര്യ പറഞ്ഞപ്പോ ഞാനെല്ലാം മറന്നു ഉസ്താദേ. എന്റെ ഉമ്മയുടെ സ്നേഹം പോലും ഒരു സെക്കൻഡ് ഞാനങ്ങ് മറന്നുപോയി. എന്റെ ഉമ്മാടെ മനസ്സിന്റെ ആഗ്രഹം പോലും ഞാൻ മറന്നുപോയി. എന്റെ ഉമ്മാടെ മയ്യത്ത് എന്റെ വീട്ടിന്റെ അകത്ത് ഞാൻ കൊണ്ടുപോയില്ല. എനിക്ക് വേണ്ടി ജീവിച്ച, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട, എനിക്ക് വേണ്ടി ജനങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളി നടത്തിയ എന്റെ ഉമ്മായ ഞാൻ എന്റെ വീടിന്റെ മുറ്റത്താ കിടത്തിയത്. ജനങ്ങളൊക്കെ എന്നെ കുറ്റപ്പെടുത്തി, എങ്കിലും എന്റെ മനസ്സു വല്ലാതെ സങ്കടപ്പെട്ടില്ല. പക്ഷെ അന്ന് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഉമ്മയെ കബറടക്കിയിട്ട് ആ വലിയ കൊട്ടാരത്തിന്റെ മുമ്പ് വന്ന് നിന്നപ്പോ എന്റെ മനസ്സങ്ങ് പൊട്ടിപ്പോയി. ഉസ്താദ്, എങ്ങനെയാണ് എനിക്കിത് സംഭവിച്ചത്? എന്റെ ഭാര്യ പറഞ്ഞത് കേട്ട ഒരു വാക്കിന്റെ പേരിലല്ലേ? അതുകൊണ്ട് പറയണം ഉസ്താദ്, നിങ്ങളുടെ മുന്നിലേക്ക് നരകവും കബറും മരണവും കുടുംബജീവിതവും കേൾക്കാൻ പഠിച്ചുപോടുന്ന ചെറുപ്പക്കാരുടെ മുന്നിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഉസ്താദേ, ഉമ്മയാരെന്ന് പറഞ്ഞു കൊടുക്കുക. നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഉമ്മയെ മുത്തം കൊടുക്കാ പറഞ്ഞു കൊടുക്കണം ഉസ്താദേ. അത് നിങ്ങൾ പറയുമ്പോ ചെറുപ്പക്കാരൻ
എന്റെ മനസ്സിനെ കീഴടക്കാൻ കഴിയുന്നതാ. ആ ഒരു കത്താണ് പ്രിയപ്പെട്ടവര് ഇന്ന് കേരളത്തിലുടനീളം ഈ വിഷയം എന്നെ പറയാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇതിന് പകരമുണ്ടോ പെങ്ങളെ മറ്റൊരു വാക്കു പറയാ, ലോകത്തുമ്മാടെ വിലയെ കുറച്ച് എത്ര സാഹിത്യകാരന്മാര് പറഞ്ഞാലെന്താ, എത്ര എഴുത്തുകാരന്മാര് പറഞ്ഞാലെന്താ, മുത്തുനബിതങ്ങൾ പറഞ്ഞ ഒരൊറ്റ വാക്കു പോരെ, അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മാ. മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം.